നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇത് സൂപ്പർ വോയ്സ്. അങ്ങനെ മികച്ച ശബ്ദത്തെ തേടിയിട്ടുള്ള നമ്മുടെ യാത്ര ഫൈനൽ സ്റ്റേജസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെമി ഫൈനൽസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ടസ്റ്റൻസും 8 കണ്ടസ്റ്റൻസ് വാശിയോടെ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓൾ സെറ്റ്. ഏതെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പെർമനന്റ് ജഡ്ജസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം എൻടയർ ജഡ്ജസ് ഓൺ ടു ദി റൈ. ജഡ്ജസ്, എപ്പിസോഡ് കഴിയുന്നതോറും കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് ഇങ്ങനെ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കൂടി കൂടി വരുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തൊരു ഹാൻസം ആണ് അല്ല സത്താർ ജിഷി? അവിടെ ഉണ്ട്, ഞാൻ കണ്ടു. ഒരു കോട്ടിട്ട് വരുമ്പോൾ നമ്മൾ പറയണമല്ലോ അത് അല്ലേ? അല്ല, എന്തിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കണ്ടോ? ഇതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സെമി ഫൈനൽസിൽ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ അടുത്തേക്ക് എത്തുന്നില്ല എന്നാണ് വിചേട്ടൻ പറയുന്നത്. നല്ലൊരു മ്യൂസിക്കൽ ഒരു വിഷ്വൽ ട്രീറ്റ് എല്ലാവരും കൊടുക്കാൻ റെഡി അല്ലേ? അപ്പൊ ഏതായാലും നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ജഡ്ജസ് ഇവിടെ റെഡിയാണ്. സോ ജഡ്ജസ് പ്ലീസ് ബി സീറ്റഡ് പ്ലീസ്. അങ്ങനെ സെമി ഫൈനൽസിൽ നമ്മുടെ 8 കണ്ടസ്റ്റൻസിന്റെ ജഡ്ജസ് കൊടുത്തിട്ടുള്ളത് 3 റൗണ്ട്സ് ആണ്. ഒന്ന് ഫാസ്റ്റ് സോങ്, അതുപോലെ തന്നെ ഡുവറ്റ്, ദെൻ ഗസൽ അല്ലേ? സോ ഈ 3 റൗണ്ടിൽ ഇന്ന് ആരൊക്കെയാണ് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് ചോദിക്കാം. കുക്കു, ആദ്യം വരുന്നത് ആരാ ഇന്നത്തെ എപ്പിസോഡിൽ? ഇന്ന് ഫാസ്റ്റ് സോങ് റൗണ്ടിൽ പുതിയ ലുക്കിൽ നമ്മുടെ ഫ്രീക്കൻ ജാസിമാണ് വരുന്നത്. എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ജാസിമിന്റെ കാര്യം. ഭയങ്കര കോമഡിയാണ്. നമ്മുടെ ആ ട്വൈൻ്റെ കാര്യം വീട്ടിലൊക്കെ അറിഞ്ഞല്ലോ. അത് കാരണം ആളെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പേടിച്ച് വിറച്ച് മുടിയൊക്കെ വെട്ടി പുതിയ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ. പിന്നെ ജാസിമിന്റെ പാട്ടിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഇത്തവണ എന്തായാലും ജാസിം തകർക്കും. ചുവടുകളിനി ഒരു ജോടിയുടെ പിഴയരുതേ അമ്മാ ഹോയ് ഹോയ് അടവുകളുടെ ചുടുമകിടകൾ ഉരുളണം ഒരു വരം ഇനി അതിനരുണ്ണമേ ഒതുങ്ങി പതുങ്ങി തൊതുങ്ങി ചുളുങ്ങി വണങ്ങി കുടുങ്ങി മണുങ്ങൻ തനങ്ങൾ വിലങ്ങി കുരുങ്ങി പരുങ്ങി അയ്യേ ഈ മരമണയനു ഞാനെതിരല്ലടം കുന്നുമേലഞ്ചാരത്തില്ല തെരുവരി കടലുകൾ എഴുതു കുഞ്ഞിത്തൈ വച്ചാരടോ ആ കുഞ്ഞിത്തൈ മേലെ അന്നന്തിക്കിടയിൽ അടക്കികൾ കാച്ചു ചെണ്ടപ്പം മാങ്ങാ പഴം തൊലിയുടെ തൊലി തൊലിയടിയിൽ ഒരിടി കുഴവേ അമ്മ ഹോയ് ഹോയ് കുഴവയിൽ 70 കിഴവികൾ അടകൊടി ചറപറ ചറപറ ഇടിയിടിയോ ഇടിച്ചും പിടിച്ചും വലിച്ചും തൊഴിച്ചും കറിക്കും കുറുത്തും ചെറുക്ക മെതിച്ചും ചതച്ചും മൊരിച്ചും തൊലിച്ചും കുരുമുളക് കരിപ്പൊടി ഒരു പിടി വിതറിവിടും. പൊത്തത്തോ പിഴല്ലേ കൊയ്യാനേ നിന്നിഷ്ടം തന്നിഷ്ടം തകരിന്താരോ പിടകാണേ പീടയ്ക്കും കുഞ്ചാവൽ കോഴി താൻ പിന്നാലെ കുറുക്കൻ കയ്യന്താരോ ആനത്തടിയനു മാനക്കൊടിയനു മാനത്തൊടിയിലു നിലയില്ല അമ്പാടിക്കൊരു തവള കുഞ്ഞിനു തലയറ്റം വരെ അയ്യയ്യ തലയോടിരിക്കുമ്പോ വാലിന് നനങ്ങലട വടികൊടുത്തടിക്കിട്ടാൽ ഒരുമിട്ട് നടക്കലട ഒരു കൈ പൊരുതാം കരവീതറിയാം തുണയോടിതിനെ എതിരെ ഇടയാം തറിയാം മടയാ വാടാ കുഴിമടിയാ ചുവടുകളിനി ഒരു ജോടിയുടെ പിഴയരുതേ അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകിടകൾ ഉരുണ്ട ഒരു വരെ
കിണറുണ്ണമേ ഒതുങ്ങി പതുങ്ങി തൊതുങ്ങി ചുളുങ്ങി വണങ്ങി കുടുങ്ങി മടുങ്ങൻ കലങ്ങി വിലങ്ങി കുരുങ്ങി പരുങ്ങി ഈ മരമടയനു ഞാനെതിരല്ലട പോവോ. ഭൂമി തുറന്നു നീ അപ്പുറം പോയിടേ വൈഡൂര്യ കൊട്ടാരം അപ്പം കെട്ടാം വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്കാം കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം പടപൂഞ്ചാലി നീയോ നിന്റെ പകർപ്പോ കാഴ്ചക്കാരോ ചൊല്ലണ കൂത്താടി ചൊട്ടച്ചാണിൻ ദൂരം ചാടും കോഴിച്ചാത്തനു മാനം മുട്ടാൻ മോഹം കണസാ കുണുസാ പറയാതടി വൈകൂഹേ ഗണിശം ഗണിശം തകടം മറിയും കൂഹേ പതിനെട്ടടവും പിഴയും നേരം ഉടുമുന്തിരിയും തലയിൽ കെട്ടുവട. പടയാളി ചണ്ടി ചങ്കരി പോർക്കളി മാർഗിണി ഭഗവതി അടിയനെ അലിപോടിങ്ങിച്ചിരികനിയണമേ പാടുക സൈകാൾ പാടൂ നിൻ രാജകുമാരി താരാപഥം ചേതോഹരം പ്രേമാമൃതം ജാസിം കാ. അരെ വാ, എനർജി എവിടെ കിട്ടി? രണ്ടു പേര് പാടുന്നതാണ്. പിന്നെ നമുക്കറിയാം ശ്രീയേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് പാടുന്നതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്, പുലിയാണ്, പുലിയാണ്. അപ്പോൾ അത് വളരെ ടഫായിട്ടുള്ള കുറേ വാക്കുകളുണ്ട്, അതൊക്കെ വളരെ വളരെ ധൈര്യത്തോടുകൂടി എന്താ പറയുക, ഒരു പേടിയും ഇല്ലാതെ ഉഷാറായിട്ട് പാടി. ടോട്ടലി അടിപൊളിയായിരുന്നു. രണ്ടുപേര് പാടുന്ന ഒറ്റയ്ക്ക് പാടുക എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 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 ഭയമാണ്. കാരണം ഇതെങ്ങനെ ഒന്ന് തെറ്റിയാൽ എല്ലാം കൂട്ടമായിട്ട് തെറ്റി വരും. അതുകൊണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അടിപൊളിയായിട്ട് പാടി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അടിപൊളി ഗംഭീരമായിരുന്നു. മിക്ക പാട്ടുകളും നമ്മൾ കേൾവിക്കാർ വളരെ സുഖമായിട്ട് ഇങ്ങനെ ആസ്വദിക്കാനുള്ള പതിവ്. ചില പാട്ടുകൾ ഈ പാട്ടുകാരൻ ടെൻഷൻ അടിക്കുന്നതിനോടൊപ്പം തന്നെ കേൾവിക്കാരനും ഒരു നൂൽപ്പാലത്തേ കൂടെ പോകുന്നത് പോലെ ഫീൽ ചെയ്യും ചില പാട്ട്. പാട്ടുകാരൻ തെറ്റിയാൽ അതിനേക്കാൾ ടെൻഷൻ കേൾവിക്കാരന് അനുഭവപ്പെടുന്ന രീതിയിൽ അത്തരത്തിലൊരു പാട്ടാണ് ശരിക്കുന്നത്. അത് പക്ഷെ ജാസിം ഒരിക്കലും ഒരു കേൾവിക്കാരനും ടെൻഷൻ അടിപ്പിച്ചില്ല എന്നുള്ളതാണ്. അത്ര കംഫർട്ടബിൾ ആയിട്ടാണ് ജാസിം പാടിയത്. ജാസിമിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം അത്ര ആ ഒരു കമാൻഡ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഗംഭീരായി. താങ്ക് യു. അടിപൊളി, ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെ ഈ ഈ പാട്ട് കേൾക്കുന്ന സമയത്തേ നമുക്ക് നാച്ചുറലി അതിൻ്റെ വിഷ്വൽസ് മനസ്സിലേക്ക് ഓർമ്മ വരുമല്ലോ. അത് ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ആ തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ തന്നെ ജാസ്മിൻ്റെ പാട്ടിലുണ്ടായിരുന്നു. പിന്നെ നല്ല ഇൻവോൾവ് ചെയ്ത് ഭയങ്കര ഈസി ആയിട്ട് പാടി. ഇപ്പോൾ വിജയേട്ടൻ പറഞ്ഞ മാതിരി ജാസ്മിൻ ഇത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു ആ പാട്ടിനെ. അപ്പോൾ നമുക്കും ഭയങ്കര ചാരി ഇരുന്ന് സമാധാനമായിട്ട് കേൾക്കാൻ പറ്റി. അതാ അടിപൊളി കേട്ടോ. സൂപ്പർ. ഞങ്ങൾ പ്രതീക്ഷിക്കും ഇത്തവണ, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കും. അല്ലേ ജാസിം? ആ ഇതിൽ ഞങ്ങൾ സംസാരിക്കും. പ്രതീക്ഷിച്ചു. 24 ജാസിമിന് ഇനിയും റൗണ്ട്സ് ഉണ്ടല്ലോ. ജാസിം വളരെ എളുപ്പത്തിൽ 25 വരെയും വാങ്ങാൻ കേപ്പബിൾ ആയിട്ടുള്ള പാട്ടുകാരനാണ്. ഇതിൽ 23.5. സൂപ്പർവൈസറിൽ അങ്ങനെ ജാസിമിൻ്റെ ഒരു കിടുക്കൻ പെർഫോമൻസ് ആയിരുന്നു നമ്മൾ എല്ലാവരും കേട്ടതും കണ്ടതും ഒക്കെ. ഏതായാലും അടുത്ത കണ്ടസ്റ്റന്റ് ആരാണ്? കുക്കു കുക്കു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അടുത്ത കണ്ടസ്റ്റന്റ് ആരാ കുക്കു? പറ ഗസൽ റൗണ്ടിലെ ടാൻസൻ ചേട്ടനാണ് വരുന്നത്. ടാൻസൻ
നമ്മുടെ ടാൻസൻ ചേട്ടൻ ഭയങ്കര പ്രതീക്ഷയോടെയാണ് നമ്മുടെ ആ ട്വൈൻ്റെ എപ്പിസോഡ് ഇരുന്ന് കണ്ടത്. അമ്മച്ചേയും അപ്പച്ചനെയും ഒക്കെ വിളിച്ചിരുത്തി ഇന്ന് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിപ്പിച്ചെങ്കിലും അവരത് തമാശയെ ചിരിച്ച് കാണുന്നതിൻ്റെ സങ്കടത്തിലാണ് ടാൻസൻ ചേട്ടൻ ഇപ്പോൾ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ. പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പോൾ. ഭയങ്കര പ്രതീക്ഷയോടെയാണ് സെമി ഫൈനൽ ടാൻസൻ ചേട്ടൻ എത്തിയിരിക്കുന്നത്. പാട്ടിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഗ്രൂമിങ്ങിലൊക്കെ നല്ല സൂപ്പറായിട്ടാണ് പാടുന്നത്. നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് സ്റ്റേജിൽ കാണാം. നിർത്തരുതേ നിൻ ഗാനം, നിൻ മന്ത്രമധുര വിഷാദം
ഒരു പാട്ടെടുക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഡീറ്റെയിൽ ഒക്കെ താൻസൺ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുള്ളതാണ്. ഓരോന്നും ഓരോ ഡീറ്റെയിലും കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് താൻസൺ പാടുന്നത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പാട്ടിൻ്റെ സൗന്ദര്യവും ഉണ്ട് പാടുമ്പോൾ. പിന്നെ പാടുന്നതിന് വേണ്ട എന്താ പറയുക ഒരു ഭാവം അതും കൃത്യമായിട്ടുണ്ട്. ഫസ്റ്റ് പാടിയ താൻസണേ അല്ല, ഇപ്പം താൻസന്റെ ലെവലേ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് പാടി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആകെ തോന്നിയത് ഹമ്മിങ് കുറച്ചും കൂടെ ഒന്ന് ബെസ്റ്റ് ആക്കുക എന്ന് തോന്നി. ടോട്ടലി നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താൻസൺ എന്ന പേരിന്റെ പ്രസക്തി താൻസൺ അറിയാം അല്ലേ? അത് അന്വർത്ഥമാക്കുന്ന ഒരു പാട്ടായിരുന്നു പാട്ട്. ഇത് ഒരുപാട് ക്ലാസിക്കുകൾ അല്ലെങ്കിൽ ക്ലാസിക് ആർട്ടിസ്റ്റ് ഒരുമിക്കുന്ന ഒരു പാട്ടാണ് ശരിക്കും. അപ്പോൾ അത് അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് പേഴ്സണലി നല്ലോണം കിട്ടി. കാരണം ഉമ്പായി മാഷ് പാടുന്നതിൻ്റെ ഒരു ആ ടൊണാലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു. അതൊരു ചെറിയ കാര്യമല്ല, കാരണം ഒരു സിംഗറിലൂടെ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ആ സിംഗറിൻ്റെ ഒരു ഒരു ശൈലി കൂടി നമ്മളെ പാട്ടിൽ പാട്ട് കേൾക്കുക വഴി നമ്മൾ ഈസിനെസ് എന്ന് പറഞ്ഞാല് അനാവശ്യമായ മ്യൂസിക്കൽ പ്ലാൻസ് ചേർക്കില്ല. മുക്ത സൗന്ദര്യത്തെ എന്ന് പാടുക. മുക്ത സൗന്ദര്യത്തെ മുക്ത സൗന്ദര്യത്തെ അങ്ങനൊരു റോ, അതായത് ഒരു ഗായകനോടൊപ്പം തന്നെ ഒരു നറേറ്ററിന്റെ ഒരു ഒരു ഫീല് കൂടി അദ്ദേഹം പാടുമ്പോൾ കിട്ടാറുണ്ട്. അത് ശരിക്കും അത് ക്യാപ്ചർ ചെയ്ത്
തൻസൻ പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം കേട്ടോ. അതുപോലെ നല്ല ഒരു അസൂയാവഹമായ ശബ്ദ സുഖമുണ്ടായിരുന്നു, എല്ലാം കൊണ്ടും നന്നായിരുന്നു കേട്ടോ. നല്ലതേ പറയാനുള്ളൂ, നല്ല അസുഖമായിരുന്നു, നല്ല സുഖമായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. ഭയങ്കര അത് വളരെ ഭംഗിയായി, വളരെ എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് താൻസിനെ അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ് ആയിട്ട് തോന്നി. വേറെ ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ മാതിരി, ഷെരീഫ് പറഞ്ഞ മാതിരി, ഹമ്മിങ്ങിന്റെ ആദ്യത്തെ ഒരു ഫ്രേസ് അവസാനിച്ചപ്പോൾ അത് ഏത് നോട്ടാണെന്നുള്ള ചെറിയൊരു സംശയം തോന്നിയത് ഒഴിച്ചാൽ പിന്നെ അങ്ങോട്ട് ഓരോ അത് ഭയങ്കരമായിട്ട് വളരെയായിരുന്നു. പിന്നെ വിജയേട്ടൻ പറഞ്ഞ മാതിരി ആ ഗായക നിർത്തരുതേ നിൻഗാനം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മുമ്പായിക്കയുടെ ശബ്ദം ഉള്ളിലൂടെ കേൾക്കണത് പോലെ തോന്നി. എപ്പോഴും പെർഫോമൻസുകൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ വലിയ ആളുകളുടെ പാട്ടുകളൊക്കെ പാടുമ്പം നമുക്കിപ്പോൾ അതുപോലെ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് അവർ കേട്ട ഒറിജിനൽ പാട്ടിനൊന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സക്സസ്ഫുൾ ആയില്ലേ ആ പെർഫോമൻസ്. നമ്മൾ ആ ഒരു ടൊണാലിറ്റി അബ്സോർബ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റിയാണ്, ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ആ ഒറിജിനൽ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വഴിയാവുകയാണ് ഈ പെർഫോമൻസ്. അസലായി താൻസൻ, വെരി ഗുഡ്. താങ്ക് യു ജഡ്ജസ്, താങ്ക് യു സോ മച്ച് താൻസൻ. ഇനി മാർക്സ് വേണോ? വയറും നിറഞ്ഞില്ലേ? സന്തോഷമായില്ലേ? ഞങ്ങളുടെ കച്ചിത്തരും വേണം ജഡ്ജസ്, മാർക്സ് തരൂ. We'll start with you, Sharif Ka, out of 25. 23 out of 25. Thank you. 23.5. Thank you, sir. 23 out of 25. Thank you, sir. Tansen, namak nalla marks kittiyalle? Adhe. Appo ee oru santoshathile Tansen ee grooming time le Tansenum Tansen's friends ellarum kude paattu kettitte chela kind of special steps nammal idu vare kaanatha steps okke Tansen's ullile urangi kidakkunna oru vaadu kalaagaran undu allengil oru vaadu valiya oru artist undennu nammal ellarum aranju appo adu ivide ulla moonu rendum ithra aalkaru maatram aranja pora full Tansen's fans mottham kaanam adu kaanam varu endayilum padipichu vittu kuttikku ithra nalla marks kitti appo kude endayila avendra tharathil onnu kude support cheyidollu step undu adu ചിജുബായുടെ മാത്രമാണ്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ഏറ്റവും നല്ല ഗ്രൂമിങ് നടക്കണേ. ഇത്ര അച്ചടക്കം അനുസരണമുള്ള ഒരു പ്രാക്ടീസ് ഇവിടെ വേറെ ആർദ്ദം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇവർ ഫുൾ ടൈം ഈ ഒരൊറ്റ സോങ്ങാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 24 hours ഇവർ ഡുവേറ്റ് സോങ് പ്രാക്ടീസ് ചെയ്യാണ്. എന്തായാലും ഇതൊരു കാണേണ്ട പൂരം തന്നെയാണ്. Thank you.
മൃദു ചുംബനങ്ങൾ നൽക താരാപഥം ചേതോഹരം പ്രേമാമൃതം സഞ്ജയ് നല്ല പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര സൂട്ടിംഗ് ആയിട്ടുള്ള, കാണാനും കേൾക്കാനും ഒക്കെ വളരെ നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. മ്യൂസിക്കലിയും വളരെയധികം ഇഷ്ടമായി. നിങ്ങൾ രണ്ടുപേരും നല്ല സിംഗേഴ്സാണ്, അത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഭംഗി കൂടിയതേ ഉള്ളൂ. എനിക്ക് രണ്ടുപേരുടെയും സിംഗിങ് സെപ്പറേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും നന്നായി പാടി. രണ്ടുപേരും അശിമ വളരെ എക്സ്പ്രസീവായി വളരെ ഭംഗിയായിട്ട് പാടി. നല്ല വോയിസായിരുന്നു അശിമയുടെ കേൾക്കാൻ. ഹെഡ്ഫോൺസിലിങ്ങനെ കേൾക്കുമ്പോൾ നല്ല തെളിച്ചുണ്ടായിരുന്നു. ആകെ ഒരു ഇത് തോന്നിയത് സസ്റ്റെയിൻ ചെയ്യാൻ ഒരു ശ്വാസത്തിൻ്റെ ഒരു ചെറിയ ഒത്തിരി കൂടി എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഒരു കവിള ശ്വാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അശിമ പൊളിച്ചേനെ എന്ന് തോന്നുന്നു നമുക്ക്. ആ ഒരു ഇത് മാത്രം. സഞ്ജയ് വളരെ ഈസി ആയിട്ട് പാടി. വളരെ എന്താ പറയുക, ഒരു തട്ട് തടവുകളൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ പാടി. സഞ്ജയുടെ ഒരു നോർമൽ സിംഗിങ് അങ്ങനെയാണ്, ഒരു സ്റ്റൈൽ അങ്ങനെ തന്നെയാണ്. അത് ഈ പാട്ടിലും അതേപോലെ തന്നെ പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് തോന്നിയത് ഗ്രൂമിങ്ങിനേക്കാൾ എത്രയോ നന്നായിട്ട് ഇവിടെ പാടിയേ. എൻ്റെ ഞാനിപ്പം കേട്ടത് എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. കാരണം സഞ്ജയ് ആദ്യം പാടുമ്പോൾ കുറച്ചൊരു എക്സ്പ്രഷൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇതിലൊരു ചെറിയൊരു ഭാഗം എന്തെങ്കിലും തെറ്റുവന്നാൽ ഒന്നും അറിയാത്ത മ്യൂസിക് അറിയാത്ത ആളും പറയും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. അത്രയും ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ കേൾക്കുന്നത് എങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ ഗ്രൂമിങ്ങിൽ കേട്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ ഇവിടെ അസാധ്യമായിട്ടാണ് പാടിയേ. ഓവറോൾ നല്ല സഞ്ജയ് ഒരു പടി മികച്ചു നിന്നിരുന്നു പാടുമ്പോൾ. അഷിമ ഈ പറഞ്ഞ ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എൻ്റിലെത്തുമ്പം കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ശ്വാസം എന്ന് തോന്നി. ഓവറോൾ നല്ല ആംബിയൻസ് ആയിരുന്നു ആ പാട്ട്. ഇവിടുന്ന് കേൾക്കുന്ന സമയത്ത് നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അഷിമയും സഞ്ജയും അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അഷിമയുടെ നേരത്തെ സിതാര പറഞ്ഞ പോലെ ശ്വാസം മുഴുവൻ സസ്റ്റെയിനുകൾക്ക് ഉപകാരപ്പെട്ടില്ല. അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമൂലം ഒരുപക്ഷെ ചെറിയ പിച്ച് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടല്ലോ നമ്മൾ പുഷ് ചെയ്ത് പാടുമ്പോൾ. അത്തരം ചെറിയ കാര്യങ്ങൾ വന്നു. സഞ്ജയ് പതിവ് പോലെ ഗംഭീരമായിട്ട് പാടി. നല്ല ഇത്രയ്ക്ക് ലാഘവത്വത്തോടെ ശ്രുതി കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗംഭീരമായിട്ട് പാടുന്നു. ആൻഡ് ഈവൻ ഡൈനാമിക്സും ഷെരീഫ് ഏട്ടൻ പറഞ്ഞതുപോലെ എക്സ്പ്രഷൻസ് എല്ലാം രസമായിട്ട് പാടി. ഈവൻ സഞ്ജയ് അതൊരിച്ചിരി ചെറിയൊരു നമ്മൾ ഒരാൾ പറഞ്ഞല്ലോ എന്നുള്ള മട്ടിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയൊരു പൾസ് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും വളരെ ഭംഗിയായിട്ടാണ് സഞ്ജയ് ചെയ്യുന്നത്. കീപ്പ് അപ്പ് ചെയ്യുക. അശിമ ടു ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അശിമ സഞ്ജയ് മാസ്റ്റർ. സഞ്ജയിന് 23.5, അശ്വമിക്ക് 23. സഞ്ജയ് 23.5, അശ്വമ 22.5. സഞ്ജയ് 23.5, അശ്വമ 23. അങ്ങനെ താരാപഥം എന്നുള്ള ആ ഒരു സോങ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമായിരിക്കുമല്ലോ. എത്ര കേട്ടാലും മതി വരാത്ത ആ ഒരു ഗാനം നമുക്ക് പാടി തന്നതിന് ശേഷം അടുത്ത ഒരു കണ്ടസ്റ്റന്റ് വരാൻ പോവാണ്. കോമ്പറ്റീഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ കുക്കു, അടുത്തത് ഏത് റൗണ്ടാണ്, ആരാണ് പെർഫോം ചെയ്യാൻ വരണേ? ഫസ്റ്റ് സോങ് റൗണ്ടിൽ ഭയങ്കര യോയോ സ്റ്റൈലിൽ നമ്മളെ സ്നേഹിച്ചാണ് വരുന്നത്. സ്നേഹിച്ചക്ക് ഇപ്പൊ നമ്മള് പുതിയ ഒരു പേരിട്ടിട്ടുണ്ട്, രമണി. എന്തുകൊണ്ടും സ്നേഹിച്ചിട ആ രൂപത്തിനും ഭാവത്തിനൊക്കെ നന്നായിട്ട് ചേരുന്ന പേരല്ലേ അത്. അതുകൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചിനെ ഇപ്പൊ രമണി ചേച്ചി എന്നാണ് വിളിക്കാറ്. കരിമശിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പ് നോട്ടങ്ങൾ അടിച്ചെടുത്തിടും രാക്ഷസി രാക്ഷസി രാക്ഷസി. ചൂടമടിച്ചു കറങ്ങി നടക്കും ചോലക്കൊയിലിനു കല്യാണം.
என் வேதி பெண்ணோட
ചേച്ചി അസലായിട്ട് പാടി. സ്നേഹ വളരെ ശ്രദ്ധയോടെ ചൂസ് ചെയ്തതായിരിക്കും അല്ലേ? നല്ല പാടാൻ കുറേ എന്താ പറയുക, റേഞ്ചൊക്കെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ കുറേ സംഗതികളുണ്ട്, അങ്ങനെ നോക്കിയെടുത്ത പാട്ടാ തോന്നണം. നല്ലതായിരുന്നു, വെരി നൈസ്. കാണാനും നല്ല സുന്ദരികുട്ടിയായിട്ട്, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടയറിൽ സ്മാർട്ടായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, അനുപല്ലവിയിൽ പാടുന്ന സ്ഥലങ്ങളില്ല സംഗതികൾ, അതൊന്ന് പാടും അവിടെ. അതല്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പാടുമ്പോഴേ ആ സ്ഥലത്ത്, ഇതിപ്പം താളത്തിലല്ലാത്തോണ്ട് കുറേം കൂടി ഭംഗിയുണ്ട് സ്നേഹ പാടുന്ന കേൾക്കാൻ. മറ്റതിങ്ങനെ ടൈറ്റായിട്ട് ആ ടെമ്പോ പോകുമ്പോൾ ഇങ്ങനെ എന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, ശ്വാസം ഇങ്ങനെ വലിക്കണേൻ്റെ. അപ്പം ആ ശ്വാസം വലിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു കളക്ഷൻ ഓഫ് നോട്ട്സ് ശ്രുതിയിൽ നിന്ന് മാറിയായിരുന്നു കിടക്കണേ എല്ലാ സ്ഥലത്തും, അനുപല്ലവിയുടെ ആ എൻഡുകളെല്ലാം. നന്നായിട്ട് പാടാൻ പറ്റും സ്നേഹയ്ക്ക്. ഇതിപ്പോൾ സ്റ്റുഡിയോയിലാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല, പക്ക പാടും, പഞ്ച് ചെയ്തെടുക്കാമല്ലോ നമുക്ക് വേണമെങ്കിൽ. പക്ഷേ സ്റ്റേജിലായതുകൊണ്ടും ഇതിങ്ങനെ ഇത്രയും ക്രൗഡഡ് ആണ്, അതിൻ്റെ അകത്ത് ആ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യണമല്ലോ, അത് ആ റേഞ്ചിലാണ് താനും. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചില നോട്ട്സ് ഫ്ലാറ്റായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്നേഹയെപ്പോലൊരു വളരെ നമ്മൾ ഓൾമോസ്റ്റ് എന്താ പെർഫെക്റ്റ് സിംഗിങ് ആണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയുള്ളപ്പോൾ മാത്രം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. സ്നേഹ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് സ്നേഹ, നല്ലോണം പാടി കേട്ടോ. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്, ഒരു കാലത്ത് അല്ലേ ഒരുപാട് ലൂപ്പ് ചെയ്ത് കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. ഒപ്പം ലൈവിലൊക്കെ പാടുമ്പോൾ ഒരു പേടിയും വരും കേൾക്കണവർക്ക്, ഒരു ഒരു എപ്പോഴും മേലെ കിടന്നിങ്ങനെ കളിക്കുന്ന ഒരു പാട്ടാണ്, ഒരു ഒന്നൊന്നര ലോഡ് ശ്വാസം വേണം പാടാൻ അല്ലേ. അപ്പോൾ സ്നേഹയെപ്പോലെ ഉള്ളൊരു കുട്ടിക്ക് അത് എപ്പോഴും സ്നേഹയ്ക്കൊക്കെ ചെറിയ ഒരു ചാലഞ്ചായിട്ട് വരുന്ന ശ്വാസം തന്നെയാണ്. ബാക്കിയെല്ലാം പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ അഗ്രഗണ്യമായിട്ട് പാടുമ്പോഴും ഇത്തരം പാട്ടുകളിൽ വരുന്ന ചില കാര്യങ്ങളാണ് വരുന്നത്, അത് ഇതിലും വന്നു എന്നുള്ളതാണ്. ബാക്കി എല്ലാം കൊണ്ടും ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് പാടി എന്നുള്ളതാണ്. നല്ല പ്രസൻസ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ പാടുമ്പോൾ, എല്ലാം കൊണ്ടും നന്നായി കേട്ടോ. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ സ്നേഹ. ചിത്ര ചേച്ചി വളരെ പവർഫുള്ളായിട്ട് പാടിയൊരു പാട്ടാണ് അത്, അതേ പവറോടുകൂടി മോള് പാടിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം തന്നെ ബ്രീത്തിൻ്റെ പ്രശ്നമാണ് എല്ലാം. വളരെ മൈന്യൂട്ടായിട്ട് ആ ശ്വാസം എടുക്കുന്ന ആ ശബ്ദം വരെ കേൾക്കും നന്നായിട്ട്. പക്ഷേ നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല ടഫായിട്ടുള്ളൊരു പാട്ടാണ്. ഹൈയിൽ തന്നെ പാടുക മാത്രമല്ല, സംഗതി കുറേ ഉണ്ട് പാടാൻ, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സംഗതികളുണ്ട്, അതൊക്കെ മോള് മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ലൈവിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, പക്ഷേ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആണ്. താങ്ക് യു ഷെരീഷ് ഖാൻ, താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ ജഡ്ജസ് അവരുടെ കമൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ഈ ഒരു ഫസ്റ്റ് നമ്പറിൽ ഓൾക്ക് എത്രയാണ് മാർക്സ് കിട്ടുന്ന അറിയണ്ടേ? 22.5. അങ്ങനെ നമ്മുടെ സ്നേഹയുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് പലരും ഞെട്ടിയിരിക്കുകയായിരിക്കും, സ്നേഹയ്ക്ക് ഇങ്ങനെ ഒരു മേക്ക് ഓവർ, ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാ സ്നേഹ എന്നുള്ളത്. ഇതൊക്കെ എന്താ പറയുക, ജസ്റ്റ് സാമ്പിൾസ് മാത്രമാണ് അല്ലേ. ഇതിലും ഇതുപോലെ ഒരുപാട് സർപ്രൈസിംഗ് എലമെന്റ്സുമായിട്ട് വരും എപ്പിസോഡിൽ ഞങ്ങൾ എല്ലാവരും വീണ്ടും എത്തും. സോ നൗ വി ആർ സേയിങ് ഗുഡ് ബൈ ഫ്രം സൂപ്പർ വോയ്സ്. ഗുഡ് നൈറ്റ്. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ലക്ഷ്മി, സനൂഫ ആൻഡ് സിതാര, ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ, കോസ്റ്റ്യൂം കിഡ്സി ഫോർ ബിജ്ബാൽ ആൻഡ് ഷെരീഫ് എം ലോഞ്ച്, കോസ്റ്റ്യൂം കിഡ്സി ഫോർ സി ജോസിയാൻ, ഹോളിവുഡ് മെൻസ് വിയർ നോർത്ത് പരവൂർ, ലൊക്കേഷൻ കിഡ്സി വൈത്തിരി വില്ലേജ് റിസോർട്ട് വയനാട്.